അകനാടകം. നാടകം രംഗകലാരൂപമാണെങ്കിൽ അകനാടകം സാഹിത്യരചനാരൂപമാണ്. നാടക അവബോധത്തോടെ വായിക്കാനും വായിച്ചു കേൾക്കാനും മാത്രമുള്ളതാണ്. ഇവിടെ വായിക്കുന്നത് പുതിയൊരു അകനാടകമാണ്, സത്യാനന്തരം. രചനയും വായനയും എം സുകുമാർ ജി. ഞാൻ എന്തെങ്കിലും വിശ്വസിക്കണമെങ്കിൽ അതൊക്കെ സത്യമാണെന്ന് തെളിയിക്കണം. ഒറിജിനൽ ഡോക്യുമെൻ്റുകൾ ഹാജരാക്കണം. ധാരണാപത്രം, ഫോൺ കോൾ രേഖകൾ, യാത്രാരേഖകൾ, സംഭാഷണ ശബ്ദരേഖകൾ, സ്റ്റിൽ ഫോട്ടോസ്, വീഡിയോ ദൃശ്യങ്ങൾ, വാട്സപ്പ് മെസ്സേജുകൾ, ചാറ്റുകൾ, സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ. അവൾ നിസ്സഹായതയും വേവലാതിയുമായി പറഞ്ഞു, എനിക്കിതൊന്നും സഹിക്കാനാവുന്നില്ല. നമ്മൾ ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചു വരുമല്ലേ. മാനഹാനിയും വിസ്മയവുമായി അവൾ പറഞ്ഞു, എന്നിട്ടും പെട്ടെന്നിങ്ങനെ നീ എന്നെ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അവൻ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ തീർത്തു പറഞ്ഞു, എനിക്കെന്റെ സുഖവും സമാധാനവുമാണ് കാര്യം. പെണ്ണെ, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവകാശപ്പെട്ടാലും കരഞ്ഞ് വിളിച്ച് ആളുകളെ കൂട്ടിയാലും ഒന്നും ഞാൻ കുലുങ്ങില്ല. അവൻ പരിഹസിച്ച് ആസ്വദിച്ചു, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, കാമുകി കാമുകന്മാരാണ്, ലൈഫ് പാർട്ട്നേഴ്സാണ്, കാലങ്ങളായി ഒന്നിച്ച് ജീവിച്ചു വരുന്നവരാണ്. അവൻ വെല്ലുവിളിച്ചു, നിനക്കെങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, പക്ഷേ അതൊന്നും നിനക്ക് മൂന്നാമതൊരാളെ, കോടതിയെ, നിന്റെ മാതാപിതാക്കളെ പോലും വിശ്വസിപ്പിക്കാനാവില്ല. പെണ്ണെ, നീ അതിനെ ശ്രമിച്ചു നോക്ക്, അപ്പോൾ അറിയാം സത്യം എങ്ങനെയാണ് സാമൂഹികമായി പ്രവർത്തിക്കുന്നതെന്ന്. അവൾ ആത്മവിശ്വാസത്തോടെ അവൻ്റെ വെല്ലുവിളി സ്വീകരിച്ചു, നീ കണ്ടോ, നിഷ്പ്രയാസം ഞാൻ തെളിയിക്കും. നമ്മുടെ പ്രണയകാലം മുതൽക്കുള്ള തെളിവുകൾ എൻ്റെ കയ്യിൽ എത്രയോ ഉണ്ട്. അവൻ അനുഭാവപൂർവം പരിഹസിച്ച് ആസ്വദിച്ചു, ഹാ, നമ്മൾ ഒന്നിച്ചൊരു കോളേജിൽ പഠിച്ചതിൻ്റെ, പഠനകാലം മുതൽ പ്രണയിച്ചതിൻ്റെ, ഒന്നിച്ചെത്രയോ വിനോദയാത്രകൾ നടത്തിയതിൻ്റെ, ഹോട്ടൽ മുറികളിൽ ഒന്നിച്ച് താമസിച്ചതിൻ്റെ, എത്രയോ തവണ ഇണചേർന്നതിൻ്റെ, മദ്യപിച്ചതിൻ്റെ, പുകവലിച്ചതിൻ്റെ, പാട്ടുകൾ പാടിയതിൻ്റെ, നൃത്തം ചെയ്തതിൻ്റെ, നാടകങ്ങൾ അവതരിപ്പിച്ചതിൻ്റെ, പുഴകളിലും കടലിലും നീന്തിയതിൻ്റെ, അതിൻ്റെ എല്ലാം സെൽഫികൾ, സ്റ്റിൽസുകൾ, വീഡിയോകൾ, ഓഡിയോകൾ, ഫോൺ മെസ്സേജുകൾ, ചാറ്റുകൾ, CCTV ദൃശ്യങ്ങൾ, യാത്രാരേഖകൾ, ഹോട്ടൽ ബില്ലുകൾ, പണമിടപാട് രേഖകൾ. അവൾ വാശിയോട് വിളിച്ചു പറഞ്ഞു, അതെ, തെളിവുകൾ എന്തും ഏത് ഫോർമാറ്റിലുമുണ്ട്. അവൻ സഹതപിച്ചു, പരിഹാസമൊതുക്കി ആസ്വദിച്ചു, കഷ്ടം, നീ ഏത് കാലത്താണ് ഹേ ജീവിക്കുന്നത്. അവൾ അവൻ്റെ മനസ്സിലേക്ക് പറയാതെ പകച്ചുപോയി. അവൻ അഭിമാനത്തോടെ വ്യക്തമാക്കി ആസ്വദിച്ചു, പെണ്ണെ, ഇത് സത്യാനന്തര കാലമാണ്. അവൻ വെല്ലുവിളിച്ചു, നീ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ പ്രണയ ജീവിതത്തിന്റെ തെളിവുകൾ ഓരോന്നും, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സെക്ഷൽ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റും അടക്കം കോടതിയിൽ എനിക്ക് പുഷ്പം പോലെ വ്യാജമാണെന്ന് തെളിയിക്കാൻ നിഷ്പ്രയാസം കഴിയും. അവൾ അതെങ്ങനെ സാധിക്കുമെന്നോർത്ത് വിസ്മയിച്ചു. അവൻ തനിക്കെന്തും സാധിക്കുമെന്ന പോലെ വെല്ലുവിളിച്ചു, പെണ്ണെ, ഇതിനേക്കാളും എത്രയോ വലിയ വലിയ കേസുകളിൽ, കൊലപാതകങ്ങളിൽ, ബലാത്സംഗങ്ങളിൽ, വർഗീയ കലാപങ്ങളിൽ, വംശഹത്യകളിൽ, തീവ്രവാദ പ്രവർത്തനങ്ങളിൽ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ, അധോലോക പ്രവർത്തനങ്ങളിൽ, മയക്കുമരുന്നു കടത്തുകളിൽ, കള്ളപ്പണ ഇടപാടുകളിൽ, നികുതി വെട്ടിപ്പുകളിൽ, എത്ര വാദികളെ നമ്മൾ പ്രതികളാക്കിയിട്ടുണ്ടെന്നോ, എത്ര ഇരകളെ വേട്ടക്കാരാക്കിയിട്ടുണ്ടെന്നോ, പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്ന ഒറിജിൻ തെളിവുകൾ എത്ര എണ്ണം. നമുക്കതെല്ലാം വ്യാജ നിർമ്മിതികളാണെന്ന് വരുത്തി തീർക്കാൻ നിഷ്പ്രയാസം സാധിക്കും. അവൾ നിസംഗം വെളിപ്പെടുത്തലുകളോർത്ത് മിണ്ടാതിരുന്നു. സത്യമായിരുന്നത്, അനുഭവിച്ചറിഞ്ഞത്, കണ്ണുകളാൽ കണ്ടറിഞ്ഞത്, വിരലുകളാൽ തൊട്ടറിഞ്ഞത്, മൂക്കിനാൽ മണത്തറിഞ്ഞത്, നാവിനാൽ രുചിച്ചറിഞ്ഞത്, കാതുകളാൽ കേട്ടറിഞ്ഞത്, ഇതെല്ലാം അസത്യമാകുന്നത് എങ്ങനെയാണ്, വ്യാജമാകുന്നത് എങ്ങനെയാണ്, സത്യമായതിനെ സത്യമാണെന്ന് തെളിയിക്കേണ്ടത് എങ്ങനെയാണ്, സത്യമായി നിലകൊണ്ടിരുന്നതിനെ കെട്ടിപ്പടുക്കുന്നതിൻ്റെയും കെട്ടിപ്പടുത്തതിൻ്റെയും സംരക്ഷിക്കുന്നതിൻ്റെയും സംരക്ഷിച്ചതിൻ്റെയും പൊളിക്കുന്നതിൻ്റെയും പൊളിക്കുന്നവരുടെയും കത്തിക്കുന്നതിൻ്റെയും കത്തിക്കുന്നവരുടെയും സത്യമായി നിലകൊണ്ടിരുന്നവനെ കൊല്ലുന്നതിൻ്റെയും കൊലയാളികളുടെയും കൊല്ലാനുള്ള ആയുധങ്ങളുടെയും കൊല്ലിച്ചവരുടെ ഗൂഢാലോചനകളുടെയും നേർക്കാഴ്ചകൾ എങ്ങനെയാണ് വ്യാജ നിർമ്മിതികളാണെന്ന് വരുത്തി തീർക്കുന്നത്, നേരനുഭവങ്ങൾ എങ്ങനെയാണ് വ്യാജ അനുഭവങ്ങളാണെന്ന് വരുത്തി തീർക്കുന്നത്, പകലിനെ എങ്ങനെയാണ് രാത്രിയാണെന്ന് വരുത്തി തീർക്കുന്നത്, സ്റ്റിൽ ഫോട്ടോസും വീഡിയോസും ഓഡിയോസും ചിത്രരേഖകളും പരിശോധനാ റിപ്പോർട്ടുകളും സാക്ഷികളും സാക്ഷിമൊഴികളും അതെല്ലാം എങ്ങനെയാണ് വ്യാജ നിർമ്മിതികളായി പരിണമിക്കുന്നത്. അവൻ അവളുടെ ആലോചനകളെ ഉലച്ചുകൊണ്ട് വെല്ലുവിളിച്ചു, പെണ്ണെ, ഞാൻ ആവർത്തിക്കുന്നു, നമ്മൾ തമ്മിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ നിനക്ക് ഒരിക്കലും എവിടെയും സാധ്യമല്ല.
അവൾ അപമാന ഭാരമൊതുക്കി സ്നേഹാദരങ്ങളൊഴിയാതെ ഏറ്റുപറഞ്ഞു. നിനക്കെങ്ങനെ എന്നോട് ഇത്രയും മനുഷ്യത്വമില്ലാതെ സത്യവിരുദ്ധമായി പെരുമാറാൻ കഴിയുന്നു? ഇത്രയും കാലം ഉപയോഗിച്ച് ഇത്രയും മൃഗീയമായി നിനക്കെങ്ങനെ വലിച്ചെറിയാനാകുന്നു? അവൻ അവളുടെ ചോദ്യങ്ങളിൽ അവനൊരു നിമിഷം പകച്ചുപോയെങ്കിലും വിസ്മയ നാട്യങ്ങളോടെ ചോദിച്ചു, നീ എന്താണ് ആരോപിക്കുന്നത്? എനിക്ക് മനുഷ്യത്വമില്ലെന്നോ ഞാൻ മൃഗീയമായി ഉപയോഗിച്ച് വലിച്ചെറിയുന്നു എന്നോ? അവൻ അഭിമാനപൂർവ്വം ന്യായീകരിച്ചു, ഈ നഗരത്തിൽ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഞാനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനിടയായ ഒരാൾ പോലും എനിക്കെതിരെ ഇതുപോലൊരു ആരോപണം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല, ഇനി ഉന്നയിക്കാനുമിടയില്ല. അവൾ ധാർമ്മിക രോക്ഷമൊതുക്കി മിണ്ടാതെ കാത്തിരുന്നു. അവൻ അമർഷമൊഴിയാതെ വെല്ലുവിളി തുടർന്നു, പെണ്ണെ, എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് കൊണ്ടായില്ല, അത് തെളിയിക്കാനാകണം. അതിനുള്ള തെളിവുകൾ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞത്? നീ കോടതിയെ സമീപിക്ക്, നമുക്ക് അവിടെ വെച്ച് കാണാം. അതോർത്ത് ആസ്വദിച്ചു, ബഹുമാനപ്പെട്ട കോടതി നിന്റെ വാദങ്ങളും തെളിവുകളും അംഗീകരിക്കുകയും ഞാൻ തെറ്റുകാരനാണെന്ന് വിധിക്കുകയും ചെയ്താൽ ആ നിമിഷം ഞാൻ നിന്നെയും നമ്മുടെ ബന്ധത്തെയും അംഗീകരിക്കും. പക്ഷേ നിനക്കതിന് കഴിയണം. അവൻ അവളെ വെല്ലുവിളിയോടെ ഓർമ്മിപ്പിച്ചു, പെണ്ണെ, ഞാൻ നിന്നോട് ഇത്രയും കാലം പെരുമാറിയത് പരസ്പരം ഉഭയകക്ഷി സമ്മതത്തോടെയാണെന്നും ജനാധിപത്യവും മനുഷ്യത്വവും സാമ്പത്തിക സമത്വവും സ്വാതന്ത്ര്യവും സുതാര്യതയും നിലനിർത്തിക്കൊണ്ടുള്ള താൽക്കാലികമായ ഇടപാടുകളാണ് നമ്മൾ പരസ്പരമുണ്ടായതെന്നും തെളിയിക്കാൻ എനിക്ക് നിഷ്പ്രയാസം കഴിയും. അതിനെന്റെ കയ്യിൽ ഒർജലിനെ വെല്ലുന്ന വ്യാജ തെളിവുകൾ ഇഷ്ടം പോലെയുണ്ട്. അവൾ നഷ്ടസ്നേഹാദരങ്ങളുടെ വേദനയോടെ മിണ്ടാതിരുന്നു. അവൻ കപട സഹാനുഭൂതിയോടെ ഓർത്താസ്വദിച്ചു, കഷ്ടം, നീ ഇത്രയും മണ്ടിയായി പോയല്ലോ. കപട ഗുരുനാട്യത്തോടെ കുറ്റപ്പെടുത്തി, പെണ്ണെ, ഞാൻ ഇത്രയും കാലം പ്രണയിച്ചത് നിന്നെ മാത്രമാണെന്ന് വിശ്വസിച്ചതാണ് നിന്റെ ഏറ്റവും വലിയ തെറ്റ്. കഷ്ടം, നീ ഇപ്പോഴും ജീവിക്കുന്നത് ഭൂതകാല സത്യലോകത്താണ്, സ്വപ്നലോകത്താണ്. പരിഹസിച്ചാക്ഷേപിച്ചു, താനാണ് ശരിയെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള തെളിവുകൾ ശേഖരിക്കലായി പോയല്ലോ നിന്റെ ജീവിതം. യു ആർ എ സ്റ്റുപ്പിഡ് മിത്തിക്കൽ മാനിപ്പുലേറ്റർ. അവൾ അവന്റെ പരിഹാസവും ആക്ഷേപവും ഉൾക്കൊള്ളാനാകാതെ ധാർമ്മിക രോഷമൊതുക്കി ഓർത്തിരുന്നു, ഞാൻ അനുഭവിക്കുന്നത് എന്റെ സത്യലോകം, ഞാനും എന്റെ ഇഷ്ടാനിഷ്ടങ്ങളുമാണ് എന്റെ സത്യം, എന്റെ സുഖവും ആനന്ദവുമാണ് എന്റെ സത്യം, എന്റെ സങ്കല്പവും ജീവിതവുമാണ് എന്റെ സത്യം. എനിക്ക് വേണ്ടി മാത്രമാണ് ഈ ലോകവും ലോകരും ഉണ്ടായത്. യൗവനയുക്തകളും സുന്ദരികളുമായ സ്ത്രീകൾ, ആകാശ ചുംബികളായ നക്ഷത്ര ഹോട്ടലുകൾ, സൂപ്പർ ഹൈവേകൾ, ആഡംബര കാറുകൾ, വിമാനങ്ങൾ, ടൂറിസ്റ്റ് മേഖലകൾ, പൂങ്കാവനങ്ങൾ, ലഹരിമരുന്നുകൾ, സഞ്ചാരങ്ങൾ, പാട്ടുകൾ, നൃത്തങ്ങൾ, സിനിമകൾ, നാടകങ്ങൾ. അവൻ പുരുഷവീര്യത്തോടെ ആസ്വദിച്ച് വിളിച്ചു പറഞ്ഞു, എടി, ഞാൻ ഇതുവരെയും ആർക്കും അടിമയായി ജീവിച്ചിട്ടില്ല, എന്നെ ആർക്കും അതിന് കിട്ടുകയുമല്ല, ഞാൻ സർവ സ്വതന്ത്രനാണ്, എ ഫ്രീ ബേർഡ്. അവൻ അഭിമാനത്തോടെ വെല്ലുവിളിച്ചു, എന്നെ ലോകത്തൊരാൾക്കും ഒരിക്കൽ പോലും സ്വന്തമാക്കി വെക്കാനാവില്ല. അവൻ ക്ഷുഭിതനായി വിളിച്ചു പറഞ്ഞു, ഞാൻ ആരുടെയും സ്വകാര്യ സ്വത്തല്ലടി. അവൾ അവന്റെ ക്ഷോഭത്തിൽ പതറാതെ കരുതലോടെയിരുന്നു. അവൻ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു, മറവി നാട്യങ്ങളോടെ ചോദിച്ചു, സത്യമായിട്ടും ഞാൻ ഓർക്കാനിട്ടാണ് ചോദിക്കുന്നത്, ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് ജനാധിപത്യ വിരുദ്ധമായി മനുഷ്യത്വരഹിതമായി പെരുമാറിയിട്ടുണ്ടോ? അവൾ അവന്റെ മറവി നാട്യത്തെ സഹതാപത്തോടെ ആസ്വദിച്ചു, കരുതലോടെ കാത്തിരുന്നു. അവൻ അവളുടെ മറുപടിക്ക് വേണ്ടി ജാഗ്രതയോടെ കാതോർത്തു. അവൾ ഒരു നിമിഷം കൊണ്ട് അവന്റെ കപടനാട്യങ്ങളെ ആകെ ഓർത്തു, ആത്മനിന്ദയോടെ ആസ്വദിച്ചു പറഞ്ഞു, സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു നീ ഇത്രയേറെ സത്യാനന്തരകാല മനുഷ്യനായി വളർന്നെന്ന്. അത്രമാത്രം നീ വ്യാജ പ്രണയിതാവും വ്യാജ മാനവികനും വ്യാജ സ്വതന്ത്രനുമായി കഴിഞ്ഞെന്ന്. അവൾ തന്നെ പരിഹസിക്കുകയാണെന്നറിഞ്ഞിട്ടും അവനൊന്നും മനസ്സിലാകാത്തതുപോലെ നിർവികാരം മിണ്ടാതിരുന്നു. ഇവനോട് സംസാരിച്ച് കാര്യമില്ലെന്ന തിരിച്ചറിവും അതിന് ധാർമ്മിക രോക്ഷവുമായി അവൾ സ്വയം നിയന്ത്രിക്കാനെന്ന പോലെയും ഉൾക്കൊള്ളാനെന്ന പോലെയും നിശബ്ദം കണ്ണുകളടച്ചു. ഇവിടെ സത്യങ്ങളും അസത്യങ്ങളും ഒന്നാകെ കൂടിക്കുഴഞ്ഞാടി തിമർക്കുകയാണ്, കണ്ണുകെട്ടിക്കളിക്കുകയാണ്. ആൾമാറാട്ടമാണ്, പരകായ പ്രവേശമാണ്, വെച്ചുമാറ്റമാണ്, പകരം വെക്കലാണ്, മൊഴിമാറ്റമാണ്, വിലക്ക് വാങ്ങലാണ്, തട്ടിയെടുക്കലാണ്, അനുകരണമാണ്, ഡ്യൂപ്ലിക്കേറ്റാണ്, മ്യൂട്ടേഷനാണ്, ബഡ്ഡിങ്ങാണ്, സങ്കരമാണ്, ഫാന്റസിയാണ്, സ്വപ്നമാണ്, സിംബോളിക്കാണ്, കൊളേഷാണ്, സൺറിലീസമാണ്, സെലക്റ്റഡ് റിലീസമാണ്, ഭ്രാന്താണ്. ഇവിടെ ചരിത്രങ്ങളും കെട്ടുകഥകളും ഒന്നാകെ കൂടിക്കുഴഞ്ഞ് കുലങ്കൊത്തി ഒഴുകുകയാണ്. സങ്കല്പങ്ങളാണ്, വികല്പങ്ങളാണ്, മിത്തുകളാണ്, ഐതിഹ്യങ്ങളാണ്, പുരാവൃത്തങ്ങളാണ്, ഗവേഷണ റിപ്പോർട്ടുകളാണ്, ഖനന ശേഖരങ്ങളാണ്, വെളിപാട് രേഖകളാണ്.
ഇവിടെ എന്ത് സംഭവിച്ചാലും പരസ്പരം കണ്ടുമുട്ടിയതിന്, പരിചയപ്പെട്ടതിന്, സ്നേഹിച്ചതിന്, പ്രണയിച്ചതിന്, ചുംബിച്ചതിന്, ഇണചേർന്നതിന്, മദ്യപിച്ചതിന്, പുകവലിച്ചതിന്, ഒന്നിച്ചാഹാരം കഴിച്ചതിന്, ഒന്നിച്ചുറങ്ങിയതിന്, ഒന്നിച്ച് ജീവിച്ചതിന്, അത് കൂട്ടുകുടുംബമാണെന്ന്, അണുകുടുംബമാണെന്ന്, സെക്ഷൽ കോൺട്രാക്ട് നിയമത്താലാണെന്ന്, ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്ന്, അത് മതാചാരപ്രകാരമുള്ളതാണെങ്കിൽ മതങ്ങളിൽ ഏത് മതമാണെന്ന്, ജാതികളിൽ ഏത് ജാതിയാണെന്ന്, രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയമാണെന്ന്, പാർട്ടികളിൽ ഏത് പാർട്ടിയാണെന്ന്, ലിംഗങ്ങളിൽ ഏത് ലിംഗമാണെന്ന്, സത്യങ്ങളിൽ ഏത് സത്യമെന്ന്, അസത്യങ്ങളിൽ ഏത് അസത്യമെന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചിരിക്കണം. ശുദ്ധവും വ്യക്തവും യുക്തിഭദ്രവുമായ തെളിവുകളോടെ, വാദങ്ങളോടെ തെളിയിച്ചിരിക്കണം. അവൾ അവനെ തിരിച്ചറിഞ്ഞതിലെ ഉൾക്കരുത്തോടെ സഹതപിച്ചു. കഷ്ടം. അവൻ തന്റെ നാട്യങ്ങൾ മറന്ന് വ്യക്തമാകാതെ മന്ത്രിച്ചു. മനസ്സിലായില്ല. അവൾ ആർജവത്തോടെ തന്റെ ജീവിത വീക്ഷണം വെളിപ്പെടുത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷ ബന്ധവും ഒന്നിച്ചുള്ള ജീവിതവും അനുഭവവും എന്നത് കേവലം ലൈംഗിക പ്രക്രിയ മാത്രമല്ല. അവന്റെ കാഴ്ചപ്പാടുകൾ ഓർത്ത് പരിഹാസപൂർവം ആസ്വദിച്ചു. അത് സെക്കൻഡ് പേഴ്സന്റെ പ്രായവും ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും ഉപയോഗിച്ച് കഴിയുമ്പോൾ മടുക്കുമ്പോൾ വലിച്ചെറിയാവുന്ന ബന്ധമല്ല. അത് വേട്ടക്കാരനും ഇരയും തമ്മിലുള്ള ബന്ധമല്ല. അവന് മുമ്പിൽ അവൾ ആത്മാഭിമാനത്തോടെ സ്വയം വ്യക്തമാക്കിയപ്പോൾ അവൻ ജാഗ്രതയോടെ നിശബ്ദം കാത്തിരുന്നു. താൻ വിശപ്പ് സഹിക്കാതെയാണ് ഉപയോഗിച്ചതെന്ന് തെളിയിക്കാമെങ്കിൽ നിനക്കതിനെ പിടികൂടാൻ പിന്തുടരാം. പിടികൂടാം, പിടിമുറുക്കാം, പിടിച്ചടക്കാം, വരിഞ്ഞു മുറുക്കാം, കടിച്ചു കീറാം, മാന്തി പൊളിക്കാം, കുത്തി ഇറക്കാം, രക്തം ചീന്താം, ശ്വാസം മുട്ടിക്കാം, നിലവിളിച്ച് കരയാതിരിക്കാൻ വായപൊത്താം, ചുണ്ടുകൾ അറുക്കാം, നാവ് പിഴുതെറിയാം, രക്ഷപ്പെടാതിരിക്കാൻ നടുവൊടിക്കാം. ഭോഗാനന്തരം, സംഭവാനന്തരം, സത്യാനന്തരം ഇരകളും ഭോഗവും നുണക്കഥയാക്കാം. അവൾ ആലോചിച്ചൊരു തീരുമാനമെടുത്തു. ആത്മാഭിമാനത്തോടെ അവനോട് വ്യക്തമാക്കി, നിന്റെ സത്യാനന്തര ജീവിതത്തോട് എനിക്ക് താല്പര്യമില്ല. എല്ലാം വിശപ്പകറ്റാനും ആത്മരക്ഷാർത്ഥവുമാണെന്ന് തെളിയിക്കാനുള്ള വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ എനിക്ക് സമയവുമില്ല. അവൾ അവനെ ഉപേക്ഷിച്ചു പോകാനൊരുങ്ങി. പരിഹസിച്ചു, നമുക്കിവിടെ വെച്ച് പിരിയാം. എടാ, ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഗുഡ് ബൈ. ആത്മാഭിമാനത്തോടെ അവൾ സധൈര്യം ഇറങ്ങിപ്പോയി. അവൾ അങ്ങനെ അപ്രതീക്ഷിതമായി ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ അവൻ അതുവരെ ഇല്ലാത്തൊരു നഷ്ടബോധവും കാമവെറിയുമുണ്ടായെന്ന് തോന്നും. അവൻ വേഗം അവൾക്ക് പിന്നാലെ ഓടിച്ചെന്ന് വഴിതടഞ്ഞു നിന്നു. പ്രണയപൂർവ്വം അപേക്ഷിച്ചു അവൻ, പ്ലീസ് വെയിറ്റ് മൈ ഹണി, ഐ ലവ് യു. അവൾ അവനെ അല്പവീര്യത്തോടെ തള്ളിമാറ്റി. അവനോടുള്ള തന്റെ വിയോജിപ്പ് ആസ്വദിച്ച് അവൾ കളിയാക്കി. ഞാനിപ്പോൾ നിൽക്കുന്നത് നിന്റെ മുന്നിലാണെന്നത് സത്യമാണെങ്കിൽ, ഞാനും നീയും ഈ ലോകവും സത്യം തന്നെയാണെങ്കിൽ, ഞാൻ ജീവിക്കുന്നതും എൻ്റെ സ്വന്തം ശരീരത്തിലാണ്. എനിക്കെന്നിൽ ജീവിക്കാൻ അപരൻ്റെ ജീവനും ജീവിതവും ആവശ്യമില്ല. ഞാൻ എന്നിലാണ് ജീവിക്കുന്നതെന്ന് എനിക്കാരെയും ബോധ്യപ്പെടുത്തേണ്ടെന്ന ബാധ്യതയുമില്ല. ഗുഡ് ലക്ക്. തൻ്റെ മാർഗം മുടക്കിയിരുന്ന അവനെ അവൾ ബലമായി തള്ളിമാറ്റി മുന്നോട്ടേക്ക് തന്നെ നടന്നു. അവൻ അവളുടെ നഷ്ടം സഹിക്കാനാകാതെ വികാരാന്തനായി തെറിവിളിച്ചു.